നമസ്കാരം. അന്താരാഷ്ട്ര വിഷയത്തിൽ വലിയ നീക്കങ്ങളിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. പരമ്പരാഗത ശത്രുവായി മാറാൻ തുനിഞ്ഞിറങ്ങിയിരുന്ന ചൈനയും US അവർ 1.5 കൊല്ലമായി നീണ്ടു നിന്നിരുന്ന വ്യാപാര യുദ്ധത്തിന് വിരാമമിട്ടിരിക്കും. താൽക്കാലികമായെങ്കിലും ചൈന US സന്ധിയിലേക്ക് പോകുന്നു എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. അമേരിക്കയും ചൈനയുമായിട്ടുള്ള വ്യാപാര കരാറിൻ്റെ ആദ്യഘട്ടത്തിന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അനുമതി നൽകിയതായും കരാറിൽ ഇരു രാഷ്ട്രങ്ങളും ഒപ്പുവെച്ചതായും രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. വെള്ളിയാഴ്ച രാത്രിയോടെ ചൈനീസ് വാണിജ്യ മന്ത്രാലയം പ്രാഥമിക കരാറിൽ ഏർപ്പെട്ടതായി സ്ഥിരീകരിക്കുകയും ചെയ്തു. കരാർ പ്രകാരം ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് US ഏർപ്പെടുത്തിയിരുന്ന 15% നികുതി പകുതിയാക്കി, അതായത് 7.5% കുറയ്ക്കാനുള്ള പുതിയ നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത്. കരാർ പ്രകാരം US നൽകാൻ ഉദ്ദേശിക്കുന്ന ഇളവുകൾ വെളിപ്പെടുത്താൻ ചൈന ഇതുവരെയും തയ്യാറായിട്ടില്ല. എങ്കിൽ പോലും $160 മില്യൺ മൂല്യം വരുന്ന ഉൽപ്പന്നങ്ങൾക്ക് വർദ്ധിച്ച തീരുവ ഏർപ്പെടുത്താനുള്ള US നീക്കത്തിനിടയിലാണ് ഇപ്പോൾ ചൈനയുടെ അപ്രതീക്ഷിതമായിട്ടുള്ള കീഴടങ്ങൾ വന്നിരിക്കുന്നത്. US ഇനിയും വൈരാഗ്യ ബുദ്ധിയോടെ സമീപിക്കുകയാണെങ്കിൽ അത് ചൈനയുടെ അടിത്തറ തന്നെ ഇല്ലാതാകും എന്ന സ്ഥിരീകരണമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ചൈനീസ് ഉൽപ്പന്നങ്ങൾക്കുള്ള നികുതി വർധന മരവിപ്പിച്ചിരിക്കുകയാണ്. അമേരിക്കയിൽ നിന്ന് വൻതോതിൽ ഉൽപ്പന്നങ്ങൾ ചൈന വാങ്ങുമെന്ന ഉറപ്പിലാണ് US കരാറിൽ ഒപ്പിടുന്നതെന്നാണ് ഇപ്പോൾ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. 20 മാസമായി, അതായത് 1.25 കൊല്ലമായി തുടരുന്ന തർക്കം പരിഹരിക്കാൻ ഇരു രാജ്യങ്ങൾക്കും ഇടയിൽ നടന്ന അനുരഞ്ജന ശ്രമത്തിന്റെ ഭാഗമായി തന്നെയാണ് ചൈന അയവ് വരുത്തിയിരിക്കുന്നതെന്നാണ് വ്യക്തമായ റിപ്പോർട്ടുകൾ. US പ്രധാന കാർഷിക ഉൽപ്പന്ന മേഖലകളിലെ നികുതി കുറയ്ക്കാനും അതിനുവേണ്ടിയുള്ള പുതിയ സംയുക്തമായ സമ്മേളനം നടത്താനും ചെയ്യുന്നതോടുകൂടി യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ US തീരുമാനിച്ചതായുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ്. അന്താരാഷ്ട്ര നിയമ ഭേദഗതികൾ ഉൾപ്പെടെയുള്ള കാര്യത്തിൽ ചൈനയ്ക്ക് കൊടുക്കുന്ന ഇളവ്, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ചൈനയ്ക്ക് കൊടുത്തു വരുന്ന വികസന രാജ്യങ്ങളുടെ പട്ടികയിൽ ഇപ്പോഴും ഉൾപ്പെടുത്തി കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ ഇനി ചൈന തുടരുകയാണെങ്കിൽ, ഇനിയും അത് ചൈന സ്വീകരിക്കുകയാണെങ്കിൽ US വെറും കൈയോടെ നോക്കി നിൽക്കില്ല എന്നും ഇതിന് ശക്തമായ വിമർശനമായിരുന്നു നേരത്തെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉന്നയിച്ചിരുന്നത്. 3 തവണ ചൈന US ഇറക്കുമതി ചെയ്യുന്ന പന്നി ഇറച്ചിക്കുള്ള നികുതി 12% നിന്ന് 72% വ്യാപാര മേഖലയിൽ വലിയ രീതിയിലുള്ള ഇടിവ് സംഭവിക്കുന്ന രീതിയിൽ ചൈനയ്ക്ക് ഉൽപ്പന്നങ്ങളുടെ മേൽ US വർദ്ധിച്ച തീരുവ ചുമത്തിയതിൻ്റെ ഒരു വലിയ തിരിച്ചടിയായിരുന്നു. സോയാബീൻ്റെ നികുതി 3% മുപ്പത്തിമൂന്ന് ശതമാനമായി വർദ്ധിപ്പിച്ചതും വലിയൊരു കാരണത്തിന്, അസ്വാരസ്യത്തിന് കാരണമായി. ഇതൊക്കെ ഇപ്പോൾ താൽക്കാലികമായി മാറ്റിവെച്ചുകൊണ്ട് ആഭ്യന്തര വിഷയങ്ങൾ, ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അന്താരാഷ്ട്ര സംയുക്തമായിട്ടുള്ള ഉഭയകക്ഷി ചർച്ചയിലേക്ക് പോകുന്ന രീതിയിൽ പുതിയ സമ്മേളനങ്ങൾ വിളിച്ചു കൂട്ടാനുള്ള ശ്രമങ്ങളാണ്. ഇരു രാജ്യങ്ങളുടെ ആഭ്യന്തര വിഷയങ്ങൾ വഷളായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന തിരിച്ചറിവാണ് ഇതിന് കാരണമെന്നാണ് പ്രാഥമികമായ വിലയിരുത്തൽ വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.